ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ താഴ്വരയിലെ ജനങ്ങളെ കയ്യിലെടുക്കാൻ 5 വാഗ്ദാനങ്ങളുമായി കോൺഗ്രസ് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. നിരവധി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ പുതിയ നീക്കം. പ്രധാനമായും കാശ്മീരിലെ സ്ത്രീ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തിയിരിക്കുന്നത്. വനിതാ സംരംഭകർക്ക് പലിശരഹിത വായ്പ നൽകുന്നത് ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളും ഇതിലുണ്ട്. 10 വർഷത്തിന് ശേഷം ജമ്മു കാശ്മീരിൽ ഒരു തെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കുമ്പോൾ ഏതുവിധേനയും താഴ്വരയിലെ ഭരണം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം വ്യക്തമായി തെളിയുന്നതാണ് കോൺഗ്രസിന്റെ പുതിയ പ്രഖ്യാപനം. വീട്ടമ്മമാർക്ക് മാസം 3000 രൂപ വീതം നൽകുമെന്നും കൂടാതെ ഓരോ കുടുംബത്തിലെയും ഒരു അംഗത്തിന് 11 കിലോഗ്രാം ധാന്യങ്ങൾ വീതം ലഭ്യമാക്കുമെന്നും കോൺഗ്രസ് പ്രഖ്യാപിച്ചു. വനിതാ വോട്ടർമാരെ ആകർഷിക്കുക എന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തന്ത്രം തന്നെയാണ് കോൺഗ്രസ് നിയമസഭയിലും പയറ്റുന്നത്. ഇതിന്റെ ഭാഗമായി പലിശരഹിത വായ്പ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വനിതാ സംരംഭകർക്ക് 500,000 രൂപ വരെയാണ് പലിശരഹിത വായ്പ നൽകുക. കൂടാതെ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഓരോ കുടുംബത്തിനും 25,00,000 രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുമെന്നും വാഗ്ദാനമുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയത്. കാശ്മീരി പണ്ഡിറ്റുകളുടെ പുനരധിവാസത്തിൽ മൻമോഹൻ സിംഗിന്റെ കാലത്ത് നടത്തിയ പ്രഖ്യാപനം പൂർത്തിയാക്കുമെന്നതും ഖാർഗെ അറിയിച്ചു. OBC വിഭാഗത്തിന് ഭരണഘടന നിഷ്കർഷിക്കുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭ്യമാക്കുമെന്നും അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ പറഞ്ഞു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ KC വേണുഗോപാൽ, സുബോധ് കാന്ത് എന്നിവർക്ക് പുറമെ സഖ്യകക്ഷിയായ നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫറൂഖ് അബ്ദുള്ളയുടെയും സാന്നിധ്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ജമ്മു കാശ്മീർ ജനത എന്നും ദാരിദ്ര്യത്തിൽ തുടരണമെന്നാണ് BJP സർക്കാരിന്റെ ആവശ്യമെന്നും അതുകൊണ്ട് ഇവിടെ നിലവിലുള്ള 100,000 ജോലിയൊഴിവുകൾ നികത്താതിരിക്കുകയാണെന്നും ഖാർഗെ ആരോപിച്ചു. 4,000-ലധികം സ്കൂളുകൾ കാശ്മീരിൽ അടച്ചുപൂട്ടിയെന്നും അദ്ദേഹം ആരോപിച്ചു. കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് സന്നാഹങ്ങൾ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. അവസാനമായി 2014 ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇക്കുറി വോട്ടർമാരുടെ പങ്കാളിത്തം വിപുലീകരിക്കാനുള്ള നീക്കത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിനായി ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കളെയും പാർട്ടി പ്രവർത്തകരെയും അനാവശ്യമായി തടങ്കലിൽ വയ്ക്കരുതെന്നും സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പോളിംഗ് ബൂത്തുകൾ എവിടേക്കും മാറ്റരുതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിനോട് അറിയിച്ചതായാണ് സൂചന. കൂടാതെ അവസാന നിമിഷങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികൾ റദ്ദാക്കുക എന്ന പതിവ് രീതി വേണ്ടെന്നും കമ്മീഷൻ അധികൃതരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്.